ഹേ ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ എന്താ പറയാ, ഡേ ടു ഡേ ഇൻ അവർ ലൈഫ് ആണ്. ഇന്നിപ്പോ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നൊന്നും ഞാൻ കാണിക്കണില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞാൻ കഴിക്കണത് ഓട്സ് ആണ്. അതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ ഒരു ഷോർട്ട് എടുത്തിടാം. വരുൺ കോൺഫ്ലെക്സ് ആണ് കഴിക്കണത്. പിന്നെ ഇന്നലത്തെ ഉണ്ടാക്കി വെച്ച് ഞാൻ ഉപ്പുമാവ് ഒരു ലേശം ബാക്കിയിരിക്കുന്നുണ്ട്, അപ്പൊ അതും കഴിക്കും. പിന്നെ അവില് നനച്ചത് ഒരു കുറച്ചുകൂടെ നേരം കഴിഞ്ഞിട്ട് അവില് നനച്ചതോടെ കഴിക്കും. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഫുൾ ക്ലീനിങ് ആണ്. ക്ലീനിങ് പ്രോസസ്സ് ഞങ്ങൾ ഫുൾ ഉൾപ്പെടുത്തില്ല, കാരണം ഓൾറെഡി നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടതാണ് ഞങ്ങളുടെ ക്ലീനിങ് പ്രോസസ്സ് എന്തൊക്കെയുണ്ടെന്ന്. അപ്പോൾ തന്നെ റിപ്പീറ്റേഷൻ കണ്ടു വരുന്നത് നിങ്ങളെ ഞങ്ങൾ ബോറടിപ്പിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഇന്നലത്തെ ഡേ ഇൻ അവർ ലൈഫിൻ്റെ വീഡിയോയിൽ ഒരു കമൻ്റ് വന്നായിരുന്നു, ഞങ്ങൾ വാക്സിനേഷനെ കുറിച്ച് ഇങ്ങനെ ആദ്യം പറഞ്ഞായിരുന്നു. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞങ്ങളും അതുപോലെയൊക്കെ തന്നെയാണ്, ഞങ്ങൾ പറഞ്ഞ രീതിക്ക് തന്നെയാണ് ഞങ്ങൾ ശരിക്കും കേട്ടത്, അതിലാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. കാരണം കുറേ വാർത്തകൾ ഫേക്ക് ന്യൂസ് ആണെന്ന് അറിയത്തില്ല, നമുക്കറിയത്തില്ല, നമ്മൾ കേൾക്കണത് അതാണ്. അപ്പോൾ ഇന്നലെ ആ മെസ്സേജ് കണ്ടപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ആ ഞങ്ങൾ പറഞ്ഞ കേട്ട് ആരും അത് എടുക്കാതൊന്നും ഇരിക്കരുത്. എന്തായാലും ഫുൾ വാക്സിനേറ്റ് ചെയ്യുക. കോവിഡ് വരാനുള്ള സാധ്യത കുറവായിരിക്കും, അതേപോലെ തന്നെ സിവിയർ ആവില്ല, മരണമൊന്നും സംഭവിക്കില്ല ഇതെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് ഒത്തിരി ആൾക്കാരിൽ നിന്ന് ഇത് പ്രയോജനമുള്ളത് എടുത്താലും വരും. നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കേൾക്കണ ന്യൂസ് ആണല്ലോ, നമുക്കിപ്പോ ഏതാ ശരി എന്താണെന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ്, അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയണ കേട്ടിട്ട് ആരും ഇനി ഇത് എടുക്കാതിരിക്കരുത് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്താ പറയാ, കൃത്യമായ സോഴ്സിൽ നിന്ന് കാര്യങ്ങൾ അറിഞ്ഞിട്ട് കേട്ടോ എല്ലാരും എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പോകും. അപ്പൊ നമുക്കിത് യാത്രയൊക്കെ ഉള്ളു, നമുക്കപ്പോ ഇനി ഒട്ടും വൈകണ്ട, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ തന്നെ ടൈം ഒത്തിരി ലേറ്റായി. ഇന്നെന്താ ടൈം ഇത്ര വൈകിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിനൊന്നും ഉണ്ടാക്കണ്ട. ഇന്നലത്തെ ലഞ്ചിന്റെ വിഭവ സമർത്ഥമായ സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ അതിനും ലഞ്ചിനൊന്ന് ഞങ്ങൾ കുറച്ച് ഫ്രീ ആണ്, ഞങ്ങൾക്ക് അതിനെ നേരത്തെ ലഞ്ചൊക്കെ കഴിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നേരെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതെ, ഫസ്റ്റ് റെഡി ആയിരിക്കുന്നു. അതെ, ഇതാണ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഉപ്പുമാവ്. അത് ഇത്തിരി പഞ്ചസാര ഇട്ട് ഇന്ന് കഴിക്കും. പിന്നെ അതെ, നമ്മുടെ അവില് നനച്ചത് ശർക്കരയൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇതാണ് ഓട്സ്, ഇത് സ്വാദിക്ക് കഴിക്കാനുള്ളത്. പിന്നെ ഇത് കോൺഫ്ലെക്സ് ചോക്ലേറ്റ് അത് ഇരിക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളത് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ, വിശന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അപ്പം ഇനി കാണാം. അപ്പം ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നേരം ഇന്ന് ടി വി ഉണ്ടു, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വാതി കുറച്ച് നേരം കണ്ടെന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നമുക്ക് ടാക്സിന് ഫയൽ ചെയ്യണമല്ലോ, കഴിഞ്ഞ കൊല്ലത്തെ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ടാക്സിന് ഫയൽ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടിയിലായിരുന്നു. അങ്ങനെ അതൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഇനി ഞങ്ങൾ പുറത്തോട്ടിറങ്ങാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ലേശം ചെറുതായിട്ടൊന്ന് മഴയൊക്കെ പെയ്തായിരുന്നു. ഇനി ഞങ്ങൾ പോകാൻ പോണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ്. വലിയ ഫോട്ടോഷൂട്ടൊന്നും അല്ല, ജസ്റ്റ് ഞാൻ മാത്രമാണ്, ഞാനാണ് ഫോട്ടോ എടുക്കുന്നത്, സ്വാതിയുടെ ഫോട്ടോ അത്രേ ഉള്ളൂ. ഞങ്ങളപ്പോൾ ഓരോ മന്ത് ടു മന്ത് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു കറക്കമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. കറക്കം എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധരിക്കും. കറക്കം മീൻസ് ഞങ്ങൾ വാൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ച രണ്ട് സാധനങ്ങൾ റിട്ടേൺ ചെയ്തിട്ട് ഇന്നലെ പർച്ചേസ് ചെയ്ത കൂട്ടത്തിൽ ഞങ്ങൾ ബാത്റൂം ടിഷ്യൂ വാങ്ങാൻ മറന്നുപോയി. അപ്പോൾ ബാത്റൂം ടിഷ്യൂ ഏകദേശം കഴിഞ്ഞു, അപ്പോൾ അതും വാങ്ങിക്കണം. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് വേണം നമുക്ക് ഇന്നത്തെ ശരിക്കുള്ള കലാപരിപാടികൾ തുടങ്ങാനായിട്ട്. ഒന്നും തുടങ്ങിയിട്ടില്ല, ഒന്ന് ഭയങ്കര ലേസി ഡേ ആയിരുന്നു സത്യം പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാരണം പറയാം. മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ജോലി ചെയ്യുന്നു, രണ്ടു ദിവസം ഒരു അവധി കിട്ടുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ലേറ്റായിട്ടൊക്കെ എണീക്കണം. അല്ലെങ്കിൽ എല്ലാം രാവിലെ തന്നെ, ഞാൻ രാവിലെ അഞ്ചേകാലൊക്കെയാകുമ്പോൾ ഞാൻ എണീക്കും. അപ്പോൾ അത് എന്താ പറയുക, അതില്ലാത്തൊരു ദിവസമല്ല, നമ്മുടെ ഉറക്കമൊക്കെ ശരിക്കും അങ്ങോട്ട് കിട്ടുന്ന ഒരു ദിവസമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇത്ര ലേസി ആയിട്ട് എല്ലാം ചെയ്യണത്. അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് ഞങ്ങളുടെ സാറ്റർഡേ സൺഡേ ഒക്കെ ഇങ്ങനെയാണ്, ഭയങ്കര ലേസി സാറ്റർഡേ സൺഡേ ആണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ കാര്യങ്ങളിലോട്ട് കിടക്കട്ടെ. അപ്പോൾ
നിങ്ങൾ പോയി. അപ്പം ഞങ്ങൾ പുറത്തിറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത്, ആ ഫോട്ടോസൊക്കെ ഞങ്ങൾ പിന്നീട് കാണിക്കാം. അതിന് വേറൊരു ഞങ്ങളൊരു പ്ലാനൊക്കെ ഉണ്ട്. അതെ, എന്താ പറയാ, ഫുൾ പ്രഗ്നൻസി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു ഫുൾ ഞങ്ങളുടെ എൻറ്റയർ പ്രഗ്നൻസി ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിൽ എടുക്കണ കുഞ്ഞു കുഞ്ഞു വീഡിയോസും അതേപോലെ തന്നെ എന്താ പറയാ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ അങ്ങനെ ഞങ്ങൾ ഉൾപ്പെടുത്തും. വാൾമാർട്ടിലേക്കാണ് ഞങ്ങള് വണ്ടിക്കകത്ത് കയറിയിരിക്കുന്നത്. ഇനി നേരെ വാൾമാർട്ടിലോട്ട് പോണം. ഞാൻ പോണില്ല കേട്ടോ. ഇവിടെ കേറണ്ടല്ലേ, ഇവിടെ കേറണ്ടല്ലേ. എനിക്ക് പോണ വഴിക്ക് വരും ടിമ്മിന്ന് ഒരു കോഫി, കോൾഡ് കോഫി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ കേറിയിരിക്കണേ. ഞാൻ കടയിലേക്ക് ഈ എന്താ പറയാ ഏഴാമത്തെ മാസം സ്റ്റാർട്ട് ചെയ്തേ പിന്നെ ഞാൻ കടയിലേക്ക് അങ്ങനെ പോവാറില്ല. പിന്നെ ഇവിടെ കോവിഡും കൂടുതലല്ലേ, അതുകാരണം ഇപ്പൊ അങ്ങനെ പോവാറില്ല. ഡ്രൈവ് ചെയ്യാനും ഒത്തിരി ദൂരം യാത്ര ചെയ്യാനും ബുദ്ധിമുട്ട്, അപ്പൊ അതുവരെ പോവാറില്ല. പിന്നെ വണ്ടിയിലിരുത്തി കൊണ്ടുപോകാൻ എനിക്കും പേടിയാണ്, അത് വേറെ കാര്യം. അപ്പൊ എന്തായാലും ഗൈസ് ഞങ്ങൾ ചെല്ലട്ടെ. അപ്പൊ എന്തായാലും കീപ് വാച്ചിങ്. അപ്പൊ ഗൈസ് പ്ലാനിൽ വീണ്ടും ഒരു ചേഞ്ച്, അതെ വലിയൊരു ചേഞ്ച്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇവൾ പെട്ടെന്ന് എന്റെ മൊബൈൽ എടുത്ത് വേറെ എന്തൊക്കെ നോക്കുന്നതിന്റെ ഇടയിൽ എന്തോ എന്താണ് അതെ പെട്ടെന്ന് ഇവക്ക് ഇഡ്ഡലി തിന്നണമെന്ന് തോന്നി. അങ്ങനെ ഇഡ്ഡലി ഒക്കെ നോക്കി നടന്നപ്പോ ഇവിടെ വാട്ടർലൂവിൽ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, ഷിറീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ വെബ്സൈറ്റൊക്കെ എടുത്ത് നോക്കി അവൾക്ക് അർഷഡേ നിന്ന് കിട്ടിയ റിവ്യൂ ആണ് നല്ല റെസ്റ്റോറന്റ് ആണെന്ന് പറഞ്ഞിട്ട്. അതെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവള് ചുമ്മാ എടുത്തു നോക്കി കഴിഞ്ഞപ്പോ ഇഡ്ഡലി. അപ്പൊ അതിന്റെ അകത്ത് ഇഡ്ഡലിയുടെ ഫോട്ടോ കണ്ട് അതിന്റെ അപ്പുറത്ത് ദോശയുടെ ഫോട്ടോ ഉണ്ട്. അപ്പൊ അത് കഴിക്കാനും കൊതിയായി. അപ്പൊ അങ്ങനെ ദോശ നോക്കി കഴിഞ്ഞപ്പോ ദോശ അവിടെ പല വെറൈറ്റി ദോശകളൊക്കെയാണ്. ഏതൊക്കെയാണ്? ചിക്കൻ ദോശയൊക്കെ ഉണ്ട്, ചെട്ടിനാട് ദോശ, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ എന്തോ ഒരു ദോശ ഉണ്ട്, നോൺ വെജ് ദോശകളുണ്ട്, ഒരു നോർമൽ മസാല ദോശ, പിന്നെ ചെട്ടിനാട് ദോശ, ചെട്ടിനാട് ചിക്കൻ ദോശ, അങ്ങനെ എന്തോ ചെട്ടിനാട് ദോശ ചിക്കന്റെ ആണ്, ചെട്ടിനാട് ദോശ, പിന്നെ ഇഡ്ഡലി, പിന്നെ മാംഗോലസി. അതെ, പിന്നെ എനിക്ക് ചിക്കൻ ബിരിയാണി അതെ, എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് അത് കഴിക്കണം. അതെ, അപ്പൊ അതൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിപ്പോ വിളിച്ച് പറഞ്ഞു. ഇനി അത് പിക്ക് ചെയ്യാൻ വേണ്ടി പോണം. അപ്പൊ എന്തായാലും കഴിച്ചിരുന്ന് ഇതാണ് നമ്മുടെ അൺഎക്സ്പെക്ടഡ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെയാണ്. ഇനി നമുക്ക് നേരെ വാട്ടർലൂവിലോട്ട് പോകാം. അപ്പൊ ഗൈസ് ഞാൻ ദേ ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പൊ നിങ്ങൾ കണ്ടല്ല, ഒരു ചെറിയൊരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ്. എന്താ പറയാ, കുഴപ്പമില്ല, നല്ല നല്ല രുചിയാർന്ന മണം അല്ലേ. അത് എന്തിനും ദോശയുടെ മണം അല്ലേ, ചിക്കൻ ദോശ. മതി, ഇനി വാൾമാർട്ട് പോകാം. ടേസ്റ്റ് ചെയ്യും ഞാൻ. അപ്പൊ ഗൈസ് ഇന്ന് നമ്മള് ഇനി നമ്മള് വാൾമാർട്ടിലേക്ക് പോവാൻ പോവാണ്. എന്തായാലും റിട്ടേൺ ചെയ്ത് വേഗം തന്നെ വീട്ടിൽ ചെല്ലണം, ഒരു രക്ഷയില്ല. അപ്പൊ എന്തായാലും ഗൈസ് കാണാം. അപ്പൊ ഗൈസ് ഞങ്ങൾ വാൾമാർട്ടിൽ പോയി റിട്ടേൺ ചെയ്ത് കണ്ടല്ലോ. അപ്പൊ നമ്മൾ തിരിച്ചു വരണ വഴി കണ്ട് ടിഷ്യൂ മേടിച്ചു വന്നു. അതെ, ഇനി അതിൻ്റെ ഇടക്ക് ബാമനെ കണ്ടതാണ് അല്ലെ, മനുവും ബാമയും. ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ അവരെ, അപ്പോൾ അവരെ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അവരെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ സ്വാതിയായിട്ട് സംസാരിക്കാനൊക്കെ വന്നായിരുന്നു. അതെ, ഇനിയിപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടാണ്, ഇനി നേരെ അർഷയുടെ വീട്ടിലൊന്ന് പോകണതാണ്. അർഷയുടെ വീട്ടിലല്ല, അവളുടെ വീട്ടിൽ ആരും ഇല്ല, പക്ഷേ അവള് എന്താ ഇഞ്ചി, അവള് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അവള് ഇഞ്ചി അച്ചാറ് ഞാൻ അവളോട് ഇച്ചിരി ഉണ്ടാക്കുമ്പോ എനിക്ക് തന്നെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഇഞ്ചി അച്ചാറ് ഞാൻ അവിടെ പോയിട്ട് അവളുടെ മെയിൽ ബോക്സിൽ നിന്ന് കട്ടെടുത്ത്, അവള് വീട്ടിലില്ല, അപ്പൊ അവള് മെയിൽ ബോക്സിൽ ഇഞ്ചി അച്ചാർ ഇട്ടുകൊണ്ട് പോയിക്കോളാം. ഞങ്ങൾ അവളുടെ മെയിൽ ബോക്സ് തുറന്ന് അതിൻ്റെ അന്ന് ഇഞ്ചി അച്ചാർ എടുത്ത് ഞങ്ങൾ വീട്ടിലോട്ട് വരും. അപ്പൊ ഇനി അതാണ് പ്ലാനിങ്. അപ്പൊ നേരെ അർഷയോട് അടുത്തേനാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കലാണ്. അപ്പൊ എന്തായാലും ഗൈസ് വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പൊ ഗൈസ് നമ്മൾ അർഷയുടെ വീട്ടിലെത്തി, അവരില്ല ഇവിടെ.
ഇതാണ് അർഷരുടെ വീട്. അപ്പോൾ അവൾ ഇതിൻ്റെ അകത്ത് സാധനം വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നോക്കാം ഉണ്ടോ. ആ അതെ, ഇരിക്കും. ഇഞ്ചി സാധനം കിട്ടി. ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ഷിറീസ് കിച്ചണിൽ നിന്ന് വാങ്ങിച്ചത്. വാട്ടറിൽ വാർന്നു കേട്ടോ സ്ഥലം. നമ്മുടെ രണ്ട് മസാല ദോശ, അതിൻ്റെ ചട്നികൾ. ഇത് നിങ്ങളെ പ്രത്യേകിച്ച് തുറന്ന് നമ്മുടെ ഒരു മസാല ദോശ, രണ്ടാമത്തെ മസാല ദോശ, ചട്നി ഇതിലുണ്ടല്ലോ പറമ്പോൾ. ഈ ചട്നി, ചട്നിയും സാമ്പാറും ഉണ്ട്. പിന്നെ ഇതൊക്കെ എന്താന്ന് നോക്കട്ടെ. ഓ, ഇത് എക്സ്ട്രാ ചട്നി, എക്സ്ട്രാ. ഓ, ഇത് ചട്നി, ഇത് ബിരിയാണിയുടെ സാമ്പാറ്, ഇഡ്ഡലി. 4 പീസ് ഇഡ്ഡലി ആട്ടോ അവര് പറയണത്. അതിന്റെ സാമ്പാറ്, പിന്നെ ചിക്കൻ ദം ബിരിയാണി അല്ലേ മോൻ വാങ്ങിച്ചത്? ദമ്മാണോ വാങ്ങിച്ചത്? ചിക്കൻ ബിരിയാണി. ഓ, കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനി ഞങ്ങള് ഒട്ടും വൈകാതെ തന്നെ ഡ്രസ്സൊക്കെ ഊരിയിട്ടിട്ട് കഴിക്കട്ടെ. എന്നിട്ട് മതി, വീഡിയോ ഒക്കെ നല്ല വശപ്പെട്ട് രക്ഷയില്ല. അപ്പൊ എന്തായാലും കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നതാണ്, എങ്ങനെയാണെന്നൊക്കെ ഒരു ചെറിയ റിവ്യൂ ഒക്കെ പറയും. ഓക്കെ ഗായ്സ്, നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു. നല്ല കിടിലൻ ഫുഡായിരുന്നു. ബിരിയാണിയും ദോശയൊക്കെ നല്ല കിടിലനായിരുന്നു. എന്താ പറയുക, ഞാൻ ഇങ്ങനത്തെ ഒരു ബിരിയാണി നാട്ടിൽ വെച്ചെന്താ കഴിച്ചിട്ടുണ്ട്, പിന്നീട് കഴിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ്, തുണി അലക്കൽ. അപ്പോൾ അതിന് സ്വാതിയൻ്റെപ്പം കൂടെ വരുമെന്ന് പറഞ്ഞ്, പക്ഷെ മടിച്ച് അവിടെ കിടക്കുകയാണ്. മടിച്ചൊക്കെ എനിക്കും താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ ഒറ്റയ്ക്ക് പോയി അലക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എന്തായാലും ചെല്ലട്ടെ, ഇനി ഡ്രസ്സ് അലക്കണം. അപ്പോൾ നമ്മൾ ഡ്രസ്സ് അലക്കാൻ വേണ്ട സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഇവിടുത്തെ ബേസ്മെൻറ്റില് ഞാനത് കാണിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും നോട്ട് കാണിച്ചു തരാം. ഓക്കെ, തുണിയൊക്കെ ഏകദേശം അലക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് ഉണക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനൊരു 50 മിനിറ്റ് എടുക്കും. അപ്പോൾ നമുക്ക് ആ 50 മിനിറ്റിൽ ഈ തുണി ഉണക്കാനിടാം. ആ 50 മിനിറ്റിൽ നടക്കാനും പോകാം. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം ഉണക്കാനിട്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങളിത് നടക്കാനിറങ്ങിയാണ്. സോ ആദ്യം തളർന്നൊടിഞ്ഞിരിക്കുകയാണ്. എന്നാലും നടക്കാൻ പോകണം. അപ്പോൾ ഓക്കെ, ഞങ്ങൾ നടന്നിട്ട് വരാം. ഓക്കെ, നമ്മളപ്പോൾ നടന്നിട്ട് തിരിച്ചെത്തി വീട്ടിൽ. ഇനി എന്താ പ്ലാനിങ്? ഇനി ആക്ച്വലി നമ്മൾ കാണിക്കാനിരുന്ന ഒരു സംഭവം, പറയാനിരുന്ന ഒരു സംഭവം എന്താണെന്ന് പറയട്ടെ. ഞാനിപ്പോൾ ഫാസ്റ്റിങ്ങിലാണ്. ഫാസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ടാണ് ഫാസ്റ്റിംഗ് ബിരിയാണിയെ കഴിച്ചത്. അതെ, ഇതൊരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഇത് എന്താ പറയുക, ഞാൻ ഒരു എനിക്ക് രാവിലെ ഒരു 7 മണിയാകുമ്പോൾ ജോലി തുടങ്ങും, വൈകുന്നേരം ഒരു 3:30 ആകുമ്പോൾ ജോലി തീരും. അപ്പോൾ ഒരു രാവിലെ ഒരു എന്താ പറയുക,
രാവിലെ എണീക്കുമ്പോൾ തൊട്ടല്ലേ? അല്ല, ഞങ്ങള് റേഷ്യോ ചെയ്യണത് 16:8 എന്നുള്ള ഒരു റേഷ്യോ എടുത്തിട്ടാണ് ഇപ്പൊ ഇന്റർമിറ്റന്റ് ചെയ്യണത്. അപ്പൊ വരും രാവിലെ ഒരു 10:30 ഫുഡ്, 10:30 ആ ഒരു ടൈമിന് ഫുഡ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോഴാണ്, ഫുഡ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോഴാണ്. രാവിലെ എണീക്കുമ്പോഴൊന്നും ഒന്നും കഴിക്കില്ല, ആ ടൈമിനാണ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യണത്. അത് മുതല് ഒരു 6:30 വരെ ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലാസ്റ്റ് മീൽ വന്നത് 6:30. റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു സമയം വൈകുന്നേരം 6:30 ആ ടൈം സമയത്താണ് എൻ്റെ ലാസ്റ്റ് ഫുഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും കഴിക്കത്തില്ല. പിന്നെ അതെ, പിന്നെ പിറ്റേ ദിവസം രാവിലെ 10:00 ആ ടൈം ഞാൻ എനിക്ക് ബ്രേക്കിന് പോകുന്ന സമയത്ത് കഴിക്കും. അപ്പൊ അതാണ് എന്റെ റുട്ടീൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു ഏകദേശം ഒരു 4 വീക്ക് ആവണം ഇത് ചെയ്തു തുടങ്ങിയിട്ട്. 4 വീക്ക് ആവണം. അപ്പൊ ഇതാണ് ഞാൻ പറയാൻ വന്നത്. നമ്മളിപ്പോ ഒരു ഫാസ്റ്റിംഗ് പരിപാടിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ എക്സസൈസുകൾ ചെയ്യണ എക്സസൈസുകൾ ആദ്യം ഒരു സെറ്റ് ഓഫ് എക്സസൈസുകൾ ഒരു 2 weeks ചെയ്തായിരുന്നു. അപ്പൊ എനിക്ക് ഞങ്ങള് മോണിറ്റർ ചെയ്തു എങ്ങനെയുണ്ട്, വല്ല മാറ്റം ഉണ്ടോന്ന്. പക്ഷെ അത് ചെയ്തപ്പോ അത്ര മാറ്റം കണ്ടില്ല. അപ്പൊ ഞാൻ അത് മാറ്റിയിട്ട് വേറെ സെറ്റ് ഓഫ് എക്സസൈസുകൾ നമ്മൾ കണ്ടുപിടിച്ച് അത് ചെയ്തു തുടങ്ങി. ഇപ്പൊ അത്യാവശ്യം ചേഞ്ചസുകളൊക്കെ വന്നു. പിന്നെ എന്താ പറയാ, എക്സസൈസ് വീട്ടിലെന്ന് ചെയ്യണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മും കാര്യങ്ങളും ഒന്നും ഇല്ല ഇപ്പൊ ഇവിടെ, എല്ലാം ഫുള്ള് ലോക്ക്ഡൗൺ അല്ലേ. അപ്പൊ അത് കാരണം വീട്ടിലിരുന്നൊന്നും ചെയ്തില്ലെങ്കിൽ എന്റെ അവസ്ഥ മാറി. അപ്പൊ അത് തന്നെ എനിക്ക് പറ്റിപ്പോയത്. കഴിഞ്ഞ കൊല്ലം കൊറോണ തുടങ്ങിയ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് ഭയങ്കര എന്താ പറയാ ഭയങ്കര മടി പിടിച്ച് അങ്ങനെ അങ്ങോട്ട് ഇരുന്ന് പോയി. അപ്പൊ എന്താ പറയാ, ഇത്രയും നാള് ജോലി ചെയ്തിട്ട് കുറെ നാള് ജോലി ഇല്ലാണ്ടിരിക്കാൻ കിട്ടിയ ഒരു അവസരം. എന്നാലും ഗവൺമെന്റ് പൈസയും തരുന്നുണ്ട്. അപ്പൊ നമ്മളങ്ങനെ ആഘോഷിച്ച് അങ്ങോട്ട് ഇരുന്ന് പോയി. അപ്പൊ ആ ഒരു ഇരിപ്പിൽ ശരിക്കും പറഞ്ഞാൽ അതെ, ശരീരം അങ്ങോട്ട് ആഘോഷിച്ച് അങ്ങോട്ട് ഇരുന്ന് പോയി. അപ്പൊ അതോടെയാണ് വ്യത്യാസമൊക്കെ വന്നു തുടങ്ങിയത്. പിന്നെ തിരിച്ച് അതിലോട്ട് മാറണം, തിരിച്ച് മാറണം, കൊച്ചു വരണേക്കാളും മുന്നെങ്കിലും മാറണം. അതെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഞങ്ങൾ എക്സസൈസുകൾ ഉൾപ്പെടുത്താന്ന് വിചാരിച്ചു, പക്ഷെ ഇപ്പൊ ഇന്നലെ ഉൾപ്പെടുത്താത്തത് ഇതേപോലെ രാത്രി ആകുമ്പോഴായിരിക്കും ചെയ്യണത്. അപ്പൊ ചെയ്യുമ്പോ നിങ്ങൾക്ക് ഇരുട്ടും ഒക്കെയാണെന്ന് കാണാൻ പറ്റില്ല. ഇപ്പോഴും ഏകദേശം 9:30 ആ ടൈമായി നിങ്ങളെ കാണിക്കാനും പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഏത് സെറ്റ് ഓഫ് എക്സസൈസുകളാണ് ചെയ്യണമെന്നുള്ളത് കാണാനോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനോ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് ഞങ്ങൾ ചെയ്തപ്പോ എത്രത്തോളം നിങ്ങൾക്ക് ഡിഫറൻസ് ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ ഉണ്ടായി എന്നുള്ളത്. നമ്മള് ഇപ്പൊ എന്ത് ചെയ്താലും നമ്മൾ ഒറ്റയടിക്ക് അതിന് എന്താ റിസൾട്ട് കിട്ടുമോന്ന് വിചാരിക്കരുത്. ഒരു കുറച്ച് വെയിറ്റ് ചെയ്യണം. 2 weeks ചെയ്തോണ്ട് ഞങ്ങളൊക്കെ ആദ്യം വിചാരിച്ചു 2 weeks ചെയ്യുമ്പോഴൊക്കെ നല്ല മാറ്റം കാണുന്നുണ്ട്. പക്ഷെ ഇണ്ട്, നമ്മൾ ഇത്രയും ഫാറ്റ് ഉള്ളത് നമുക്ക് ബേൺ ചെയ്ത് പോകണ്ടേ. അപ്പൊ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പൊ ഒത്തിരി കഴിയണം നമുക്ക് റിസൾട്ടൊക്കെ കിട്ടണമെങ്കിൽ. അപ്പൊ നമ്മൾ ക്ഷമയോടുകൂടി ചെയ്യുക. അപ്പൊ ഞങ്ങള് ഇന്നത്തെ വീഡിയോയില് ക്ലീനിങ് ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. വീഡിയോ ഇല്ല, ഞങ്ങളുടെ ഇന്നത്തെ വീക്കിലെ ക്ലീനിങ് നടന്നിട്ടില്ല. അതെ, അപ്പൊ ഇനി ഇനിയോടല്ല ദിവസങ്ങൾ, ഇനി ഇന്ന് അടുത്ത ദിവസങ്ങളിൽ കാണിക്കാം. അപ്പൊ എന്തായാലും ഗൈസ്, ഇത്രയുള്ള നമ്മുടെ അടുത്ത വീഡിയോ നോക്കാം. അതെ, അത് തന്നെ. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, കണ്ടോണ്ടിരിക്കുന്ന എല്ലാരും എന്താ പറയാ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കമന്റുകളോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസിന്റെ താഴെ പറയണം. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ. Bye-bye.